പിന്നെ വേറൊരു വെള്ളം വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളവും ഒരു വെള്ളവും നോക്കി ഡബിൾ രണ്ടിഞ്ച് ആണ്, അതായത് 25 HP 30 ആയിരിക്കും. അപ്പോൾ 2 inch അവരിപ്പോൾ വന്നത്, അവരെ ഡബിൾ വരുന്നുണ്ട്. നമ്മുടെ വെള്ളക്കാർ പുറകുന്ന വരുന്നുണ്ട്, അവർ പയമാനൊക്കെ കൈ കാണിക്കുന്നുണ്ട്. ചേട്ടൻ ഡബിൾ ഓടുമ്പോൾ വെള്ളം ഫ്രണ്ട് പൊങ്ങിയിരിക്കും നോക്കി. എല്ലാ പവർ ഫ്ലിങ്ങിന് വെച്ചാൽ പുതിയ ഒരു 25 ഇഗ്നി നമ്മളവിടെ ഉള്ള ആളാണ് തോന്നുന്നത് ചേട്ടാ. നമ്മുടെ ഇഗ്നി ആ സ്റ്റാനാണ് ഇരിക്കുന്നത്. നമ്മളെ വെള്ളം വേക്കുന്ന വരുന്നത് നമ്മുടെ കൂട്ടു വെള്ളം. നമ്മൾ അവിടെ ചൂണ്ട ഇട്ടെങ്കിലും കുറച്ച് മീൻ കിട്ടുക. ഇവിടെ പണി എന്തോ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കരയിലോട്ട് പുതിയ ഹാർബറിൻ്റെ സൈഡിലോട്ട്, അതായത് ഇവിടെ നിന്നാ മുസ്ലിം പള്ളി കാണാൻ പറ്റും, അതിൻ്റെ ഹാർബറും കാണും. അപ്പൊ അതിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നമ്മൾ. ഇവിടെ കുറേ വെള്ളം നമ്മൾ തോന്നുന്നേ, ഇവിടെ കുറേ ധാരാളം വെള്ളം കിടക്കുന്നുണ്ട്. ഇപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇവരും മടി വളച്ച് തുടങ്ങിയതാ. അവർക്ക് ആവോലിയും ഹേവയും ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള വെള്ളമാണെന്ന് കണ്ടിട്ട് തോന്നില്ല, ആവോലി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിനിയും ാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ മറ്റേ വെള്ളം നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി വെള്ളം ഒരുമിച്ച് കിട്ടാൻ പോകും. ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് ഇത്തിരി സ്പീഡ് കൂടിയിട്ടുണ്ട്, കാരണം നമ്മൾ ഒന്നും കിട്ടാതെ വന്നപ്പോ ഇപ്പൊ മീൻ കിട്ടുന്നുണ്ടെന്നൊരു വിവരം കിട്ടിയിട്ട് ഇപ്പൊ നമുക്കിന് സ്പീഡ് കൂടി. അപ്പൊ ഇനി നമുക്ക് വളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കട ഉള്ള, അതായത് ഈ ഭാഗത്ത് മീൻ നിറച്ചിട്ട് പോവുകയാണ്. പോണ വഴിയിൽ ഏവയുള്ള എടുത്ത് കളയുന്നുണ്ട്. ഇവരാണ് നേരത്തെ അവിടെ മടി വളച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പള്ളി കാണുന്നുണ്ട്, ഹാർബർ കാണുന്നുണ്ട്, എല്ലാം കാണും. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഇനി നമ്മള് മടി പിന്നെയും തിരിച്ച് കടലിലോട്ട് ഇടാൻ പോകുകയാണ്. ഇത്ര നേരം നമ്മൾ ചൂണ്ട പണിയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി മടിപ്പണി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മടി ഇടുന്നതൊക്കെ ഒന്ന് വെളുത്തത്ത് വെളിച്ചിട്ട് നല്ല രീതിയിൽ കാണിച്ചു തരാം. നമ്മൾ മടി അതായത് നെറ്റ് വല ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നെയുള്ളത് നമ്മുടെ തട്ട, നമ്മൾ തട്ട് അങ്ങനെ വിടുകയാണ്. അപ്പോൾ ഇഞ്ചിനിലെ മീത കയറിയിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഇഞ്ചിന് റിവേഴ്സ് ഇടുമ്പോൾ, അതായത് വള്ളം റിവേഴ്സ് ഇടുമ്പോൾ ഇഞ്ചിന് പൊങ്ങാതിരിക്കാൻ വേണ്ടി വെയിറ്റിന് വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തട്ടിട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ തട്ടിറങ്ങി പോകുന്നതാണ്, നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്നു. ചേട്ടന്മാരെ അവിടെ നിന്നും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മടി ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകും. നമ്മൾ ഇത് വല ഇട്ടതിന് ശേഷം റൗണ്ട്, അതായത് യു ഷേപ്പിൽ വളച്ചെടുക്കും. നമ്മൾ തട്ട് ചേട്ടന്മാര് നല്ല സ്പീഡിൽ വിടുന്നുണ്ട്. ഇത് ഈരവല അല്ലയോ? അപ്പൊ ഇതിനെ നമ്മൾ പറയണ ഈരവല എന്നാണ്. അത് തട്ട് ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ ഈരവല എന്നാണ് പറയുന്നത്. അപ്പൊ ഈരവല വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതില് ബ്ലോട്ടും ഉണ്ട്, കല്ലും ഉണ്ട്. അതിലും ബ്ലോട്ടുണ്ട്, ബ്ലോട്ട് ഇടക്കണില്ലേ.
ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ട് അങ്ങനെ ഇടക്കും. അപ്പം അവിടെ ഒരു വള്ളം അടി വളയ്ക്കുന്നുണ്ട്. പിന്നെ ഈ അതിൻ്റെ ഇതാണ് ആ വള്ളത്തിൻ്റെ കൂട്ടുവള്ളാണ് ഈ വള്ളം, ഈ പച്ച. അപ്പോൾ പിന്നെ നമുക്ക് മടി വിട്ടതിന് ശേഷം കാണാം. ഇവിടെ ഒരു വള്ളവും മടി ഇട്ടതിന് ശേഷം മടി വലിച്ച് നീട്ടി പിടിച്ചിരിക്കുക. അതായത് മടി ചമ്പ എന്നുള്ള കയർ കെട്ടിയിട്ട്, അതായത് തട്ടുന്ന കയർ കെട്ടിയിട്ട്, വള്ളം ഉണ്ടായ വാക്കിൽ തട്ടുന്ന കയർ കെട്ടിയിട്ട് അവർ വലിച്ച് നൂത്തി നിർത്തിയിരിക്കുക. നൂത്തി നിർത്തിയിരിക്കുമ്പോൾ തന്നെ മീൻ ചങ്ങല തട്ടിന് ചങ്ങല പോലെ കണ്ടിട്ട് അതിനകത്തോട്ട് ഓടിക്കേറി. അപ്പം നമ്മളും ചമ്പ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മടി നമുക്ക് നൂത്തണം തല തല തല. അപ്പം നമ്മളും പിന്നെ മടി നൂത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ കമ്പാണ്, ഇതാണ് കമ്പ്, തട്ടിൽ കെട്ടിരിക്കുന്ന കമ്പ്. അപ്പം നമ്മളെ ഡ്രൈവർ മാറി കയറിയിട്ടുണ്ട്. ഇത് എഞ്ചിനിലിരിക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് പാടുള്ള ജോലിയാണ്, അതായത് നടുവേദന അതെല്ലാം വരും. അപ്പം ഇവർ നമ്മളെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ തട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വള്ളോട്ട് കയറ്റിയാണ്. മടി റെഡിയാക്കുന്നുണ്ട്, അതായത് അടുത്ത് വളയ്ക്കാൻ വേണ്ടി അവർ മടി റെഡിയാക്കുന്നുണ്ട്. അപ്പം അവർ അടുത്ത് മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. നമ്മളെ ചേട്ടൻ ബീഞ്ചിലിരിക്കുന്നു. അപ്പോൾ കഴിച്ച് നമ്മളെ മടി വരയ്ക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ കൂട്ട് മടി കണ്ട് അവിടെ പോയിട്ട് മടി ഇടാൻ വേണ്ടി റെഡിയാവുന്നവർ. അപ്പോൾ നമ്മളെ മടി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വലിക്കുന്നുണ്ട്. ഞാൻ വലിച്ചില്ല, ഇവരല്ല, ഞാൻ വലിച്ച നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചാള ചാടുന്നെന്നാണ് പറയുന്നത്. നല്ല സ്പീഡിൽ നമ്മൾ വലിച്ചെടുക്കുക, നമുക്ക് അറിയുന്ന അത്ര സ്പീഡിൽ. കാരണം ഞാൻ മീനി ചാടണ ചാള ചാടുന്നുണ്ട്. കാണണ്ട ചാടണ ചേട്ടന്മാരൊക്കെ പാട്ട് പാടിയാണ് മടി പറഞ്ഞു മീൻ നോക്കിയ. നമ്മക്കുള്ള നമ്മക്ക് ഇപ്പൊ നമ്മളെ കൂട്ടുമണിക്കാര് നമ്മൾ പറഞ്ഞത് പ്രകാരം അവിടെ മടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൊക്കി അപ്പം നമ്മളെ നോക്ക മീനുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഉണ്ട് കേട്ടോ.
മീന് എന്നെ ആ ഫ്രണ്ടിൽ കെട്ടി കാണിച്ചു അടുത്ത മീനെടുത്ത് തട്ടുകയാണ്. ഓക്കേ, രണ്ടര മീൻ ഇപ്പൊ തന്നെ നമ്മൾ നിറച്ചിട്ടുണ്ട്. രണ്ടര ബാക്കി മീന് തട്ടില് വലയിൽ കിടക്കി, അപ്പൊ അതുകൂടെ നമുക്ക് നിറയ്ക്കണം. വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൊക്കിയത്. അയ്യോ, തന്നെ അവിടെ തട്ടിയിട്ടതാണ്. അപ്പൊ ഇത്ര നേരം നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു, അപ്പൊ ഈ പ്രാവശ്യമാണ് കുറച്ചെങ്കിലും കിട്ടിയത്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് എല്ലാരും. നമ്മളെ വലയിൽ കുരുങ്ങിയിരിക്കണ മത്സ്യമെല്ലാം മീനെല്ലാം നമ്മൾ അഴിച്ചെടുക്കുകയാണ്. അവിടെ നമ്മൾ നാല് അറകളോളം നിറച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മളിനി ഈ മീന് കൊടുക്കാൻ വേണ്ടിയിട്ട് കരയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ വള്ളത്തിൽ മറ്റേ വള്ളത്തിൽ എല്ലാ വലയും സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കേ,
അപ്പം നമ്മൾ ആ വള്ളത്തിലെ വലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ വള്ളത്തിൽ നിന്ന് പിന്നെ ആൾക്കാർ ഈ വള്ളത്തിലോട്ട് കയറണം. അതായത് മീൻ വിൽക്കുന്ന സ്ഥലത്ത് പിടിക്കാൻ ഇത്തിരി പിടിച്ചോ വള്ളം പിടിക്കുകയും ചെയ്യണം, എൻ്റെ കൂടെ മീൻ വിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി നമുക്ക് ഡബിൾ ഓട്ടം. അയ്യോ അപ്പോൾ നമ്മൾ വലയും കാര്യം എല്ലാ വള്ളത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം ഈ വള്ളത്തിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡബിൾ ഓട്ടം, മീൻ കിട്ടിയാൽ ഡബിൾ ഓട്ടം, ഇല്ലെങ്കിൽ ഒറ്റയിൽ ഓട്ടം. അതാണ് ഇവിടുത്തെ ഇത്. ആൾക്കാരൊക്കെ നിരന്നിരിക്കുകയാണ്, വലിയ എഞ്ചിന് സ്റ്റാർട്ടായില്ല. അപ്പോൾ ഇവിടെ മടി വളച്ചു വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളെ കൂട്ടുവള്ളത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തത് ആ വള്ളത്തിലാണ്, അതായത് നമ്മളെ കൂട്ടുവള്ളം. ഈ പ്രാവശ്യം വേറെ നമ്മുടെ എഞ്ചിന് സ്റ്റാർട്ടാകുന്നില്ല, ഇങ്ങനെ അടിച്ചു പോയി. അവരെ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ പോവുകയാണ്. വയ്യ. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ് ഇത്രയും മീനങ്ങൾ കിട്ടിയത് കൊണ്ട്. ചിലവിലെങ്കിലും ഇപ്പൊ നമ്മള് ടവൽ ഓടാൻ വേണ്ടിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഏറെ അപ്പൊ നമ്മളെ സ്റ്റേറ്റസ് അങ്ങനെ ടവൽ ഓടി തുടങ്ങി. നമ്മൾ മീനും കൊണ്ട് ചാടി ചാടി ഹാർബറിലടുത്ത് പോകുന്നുണ്ട്. ഒരു അപ്പച്ചൻ കട്ടമരം, ഇതാണ് കട്ടമരം എന്ന് പറയുന്നത്. അത് മരം തടിയാണ് മരം. അപ്പൊ അതിൽ പണി കൂടുതൽ നമ്മുടെ ഇവിടെ കൂടെ ഒരു വള്ളം ഡബിൾ ഓടുന്നുണ്ട്. അവിടെ ഒരു കൂട്ടം വള്ളം കാണുന്നുണ്ട് ഏട്ടാ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. അപ്പം നമ്മളിവിടെ ഹാർബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഹാർബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം അവരും ഡബിൾ ഓടിയാണ്, നമ്മളും ഡബിൾ ഓടിയാണ്. ഹാർബറിൽ കയറ്റുമ്പോഴും ഇറങ്ങുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും, കാരണം ഏറ്റവും കൂടുതൽ ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. അതായത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ചേ കയറാൻ ഇറങ്ങുന്നുണ്ട്, കാരണം നല്ല രീതിയിൽ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ഹാർബർ. നമ്മൾ ആനയാടി സമയമായത് കൊണ്ടാണ് ഹാർബറിലോട്ട് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ പണിക്ക് പോകുമായിരുന്നു. പക്ഷെ നമ്മളവിടെ ഇപ്പം കടൽ നല്ല രീതിയിൽ ശക്തമായിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ അറിയാനുള്ള സാധ്യത. അപ്പോൾ ഇതൊരു മീൻ കണ്ടിട്ട് ഓടിയാണ്, നമ്മളൊരു ജീവിയായിട്ടാണ് ബീച്ചിലിരിക്കുന്നത്. ഒരു മടി, അതായത് അന്തോണിയങ്കളുടെ മടി, നമ്മളെ അടിമലത്തറുള്ള മടി ഇന്ന് അവിടെയും കിടക്കുന്നുണ്ട്. അപ്പം ഇവർ നമ്മൾ ഹാർബറിലോട്ട് ഇനി എൻട്രി ചെയ്യാൻ പോവുകയാണ്. എൻട്രി എന്ന് പറയുമ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം, അതായത് മീൻ വിൽക്കാൻ വേണ്ടി ഹാർബറിൽ കൊണ്ടുപോകണേയും പിന്നെ നമ്മൾ തിരിച്ച് ഒന്നുകൂടെ പണിക്ക് പോയിട്ട് മീൻ പിടിക്കുന്നതും കാര്യമൊക്കെ മൂന്നാമത്തെ പാർട്ടായിട്ട്, അതായത് പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിനി പാർട്ട് 3 കാണാം.